അയ്യേ ക്ലബിൽ കിടന്നൊക്കെ അടിക്കാന്ന് വെച്ചാ കിടന്നോണ്ടല്ലോ അടിച്ചത്, നിന്നോണ്ട് നല്ല സ്റ്റൈലിനടി. അമ്മാവൻ എന്നെ അവിടെ നിർത്തിയില്ല, പിന്നെ അമ്മാവന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേന്ന് കരുതി ഞാൻ ഇങ്ങനെ പോന്നു. അച്ഛന്റെ സ്റ്റാറ്റസ് നോക്കിണ്ടായിരിക്കും, അച്ഛന്റെ ഉമ്മിക്കടം തല്ലുണ്ടാക്കിയെ. നാളല്ലേ ഏട്ടാ ഇതൊക്കെ വലിയ ക്രെഡിറ്റ് ആയി പറഞ്ഞു കൊണ്ടിടക്കാൻ. അല്ല മോളെ എന്തെന്നായി പറയുന്നത്, അമ്മാവനെ ചീത്ത വിളിച്ചാൽ കേട്ടോണ്ടിരിക്കണോ? എന്തിനാ വല്ലവരും വല്ലതും വിളിച്ചു പറഞ്ഞ കേൾക്കാൻ പോകുന്നേ? എന്തെങ്കിലും പറഞ്ഞോട്ടെന്ന് വെക്കണം, കുറെ പറഞ്ഞു കഴിയുമ്പോ അവന്മാര് തന്നെ നാണിച്ച് പൊക്കോളും. അല്ലാതെ പിന്നെ അടിക്കാനും പിടിക്കാനും പോവാന്ന് വെച്ചാ അയ്യേ, എനിക്ക് ഈ അടികൂടാൻ പോകുന്നവരോട് പുച്ഛമാ. ഇതാരോട് ഗമയിൽ പറഞ്ഞോണ്ട് നടക്കല്ലേ. ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചേട്ടൻ ഇങ്ങനെ അന്തസ്സിലാ ചെയ്യുമെന്ന് ഞാനും ഒരിക്കലും വിചാരിച്ചില്ല. ഓ, അപ്പൊ മോള് പറയുന്നത് നമ്മളെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ നമ്മളെ കേട്ടോണ്ടിരിക്കണം അല്ലേ? ആ അത് ശരി. എന്നിട്ട് കൊറേ പറഞ്ഞു കഴിയുമ്പോ അവര് നാണിച്ചു പൊയ്ക്കോളും അല്ലേ? എന്നാ പിന്നെ ഇനി മുതൽ അങ്ങനെ ചെയ്യാം അല്ലേ? ഇപ്പോ മോൾ ഇതങ്ങ് മറന്നേക്ക്. എനിക്ക് ഉറക്കം വരുന്നു. ഉറക്കം വരികയാണെ കിടക്കണം. അല്ല പിന്നെ ഞാൻ എന്ത് പറയാൻ, പോയി കൊടുത്ത് അടിയൊക്കെ തിരിച്ചു വന്നത്. നമ്മളെ രണ്ടുപേരെയും ഒന്നിച്ച് കണ്ട സന്തോഷം കൊണ്ട് നിർത്തിയ നമ്മളെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എന്താ ഇറങ്ങ, അമ്മായിയപ്പം കൂടെ ഉണ്ടെങ്കിലേ ചെനക്കത്തുള്ളല്ലേ. ആയോ ഈ അടിച്ച് കൂമ്പ് പാടി കളയും. ആരുമില്ല, നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് നോക്കണ്ടേ? ആളാണെങ്കിൽ ഇറങ്ങി വരാൻ പറയടി. അവരങ്ങനെയൊക്കെ പറയും, കേട്ടില്ലെന്ന് വെച്ചാ മതി. കുറെ പറഞ്ഞു കഴിയുമ്പോ അവർ നാണിച്ച് തിരിച്ചു വയ്ക്കുള്ളു. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കി ഇറങ്ങി വന്ന് പറയണാ, ഇന്നലത്തെ കണക്ക് ഇന്ന് തീർക്കണം ഞങ്ങൾക്ക്, അല്ലെങ്കിൽ അവളെയും ഇറക്കി വിട്. അനങ്ങനെന്നല്ലേ മോള് ഇന്നലെ പറഞ്ഞത്? എന്നാലും ഇത്രയൊക്കെ പറയുമ്പോ കുറച്ച് കഴിയുമ്പോ നാണിച്ച് തിരിച്ചു പോയിക്കോളൂ എന്നല്ലേ മോള് ഇന്നലെ പറഞ്ഞത്? അനങ്ങന മോള് പറഞ്ഞ അനങ്ങ. പിന്നെ വീട്ടിൽ ചെന്ന് കമന്ന് കിടന്ന് അടി കൂടാൻ പോകുന്നവരെ പുച്ഛമാണ് മോളുടെ മുമ്പിൽ കിടന്ന് അടി കൂടി എന്നൊന്നും പറയരുത്. ഇവിടെ ഇരുന്ന് എല്ലാ ഇത് കൂടെ നോക്കിക്കണ്ടോ കേട്ടാ. കുറച്ച് മാറു ചേട്ടാ, മറി. തന്തയ്ക്ക് പറഞ്ഞവനാണോ എന്ന് ചോദിച്ചില്ലേ, അതുകൊണ്ടാ ഇറങ്ങി വന്നത്. നീ എന്തോ സൈന്യം ചെയ്യുന്നു. No!
നീ എന്തോന്ന് പറഞ്ഞ? ചിരിച്ച് പൂമ്പുമാറ്റി കളയുന്ന നെഞ്ചിന്റെ പൂട്ടെങ്ങനെയിരിക്കുന്നറിയാ? ഇതെങ്ങനെ ഇരിക്കും? ഇതിന്റെ നടുക്കിട്ട് തട്ടിത്തന്ന ഇത് പൊട്ടിപ്പോവും. ഇടിച്ചതിന്റെ നെഞ്ചിന്റെ പൂട്ട ഞാൻ തുറന്നാളെ പുല്ലേ. അടിക്ക അറിഞ്ഞോടാത്ത കുറെ വാളി പിള്ളേരെയും വിളിച്ചോണ്ട് വന്നിരിക്കും. പിന്നെ എടുത്തോളാ പിന്നെ. ചേട്ടാ ആ